വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ. ഏത് തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. മഞ്ജുവിന്റെ അഭിനയത്തിന് പിന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത്. അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം 15 വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജീവിതകഥ പറഞ്ഞ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ ഏവർക്കും ആകാംക്ഷയായിരുന്നു. മാധവിക്കുട്ടിയായി വിദ്യാബാലനെ അവതരിപ്പിക്കാനാണ് സംവിധായകൻ കമൽ ആദ്യം തീരുമാനിച്ചത്. കമൽ വിദ്യ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയ്ക്കുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. എന്നാൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. വിദ്യാബാലൻ ആമയിൽ നിന്ന് പിന്മാറി, പകരം മഞ്ജു വാര്യർ നായികയായെത്തി. പക്ഷേ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഇപ്പോഴതാ വിദ്യാബാലൻ സിനിമയിൽ നിന്നും പിന്മാറിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കമൽ. കൗമുദി മൂവീസിലാണ് പ്രതികരണം. ആമിയിൽ സ്വന്തമായി ഡബ് ചെയ്യാൻ വേണ്ടി 1.5 മാസത്തോളം വിദ്യ പരിശീലനം പോലും നേടിയതാണെന്ന് കമൽ പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങാൻ 6 മാസം ബാക്കിയുള്ളപ്പോഴാണ് വിദ്യ പിന്മാറുന്നതെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടി. ആദ്യം മാനേജർ എന്നെ വിളിച്ചു, ചെറിയൊരു പ്രശ്നമുണ്ട്, ഷൂട്ടിംഗ് മാറ്റിവെക്കേണ്ടി വരും, വിദ്യാബാലന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. വിദ്യയുടെ അച്ഛനുമായി സംസാരിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ വിദ്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി, എന്താണ് കാര്യമെന്ന് പറയുന്നില്ല. പിറ്റേ ദിവസം വിദ്യാബാലനെ വിളിച്ചു, സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. വെരി സോറി, ചില പ്രശ്നങ്ങളുണ്ട്, ഈ സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നാളെ ബോംബെയിലേക്ക് വരാം, നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് ഞാൻ. ബോംബെയിൽ വന്നു, റസൂൽ പൂക്കുട്ടിയും ഞാനും വിദ്യാബാലന്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അവർ കൃത്യമായി മറുപടി പറയുന്നില്ല. സ്ക്രിപ്റ്റിൽ കുറച്ച് സംശയങ്ങളുണ്ടെന്ന് ആദ്യം എന്നോട് പറഞ്ഞു. സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം, ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് വിദ്യ. എന്താണെന്ന് നിങ്ങൾക്ക് സ്ക്രിപ്റ്റിൽ പ്രശ്നം തോന്നിയതെന്ന് ഞാൻ ചോദിച്ചു. മാധവിക്കുട്ടിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ കുറച്ച് വിവാദപരമായ കാര്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെ ഡീല് ചെയ്യുമെന്ന് വിദ്യ. സ്ക്രിപ്റ്റിന്റെ വിവാദ ഭാഗങ്ങൾ മുഴുവൻ അവിടെ ഇരുന്ന് ഞങ്ങൾ വായിച്ചു. അപ്പോൾ വിദ്യ ഒന്നും പറഞ്ഞില്ല, സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു. സോറി, എനിക്ക് തൽക്കാലം അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിദ്യ മെസ്സേജ് അയച്ചു. എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായി അറിയില്ല. ആ സമയത്തുണ്ടായിരുന്ന ചില പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം കാരണമെന്ന് ഞാൻ കരുതുന്നു. വ്യക്തമായ കാരണം ഇപ്പോഴും അറിയില്ല. ഒരുപക്ഷെ വിദ്യാബാലന് മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കാം അതെന്നും കമൽ വ്യക്തമാക്കി. ആമിയിലേക്ക് വിദ്യയ്ക്ക് പകരം മഞ്ജു വാര്യരെ നായികയാക്കിയതിനെ കുറിച്ചും കമൽ സംസാരിച്ചു. മഞ്ജുവിനെ വിളിച്ചു, വിദ്യാബാലൻ പിന്മാറിയ കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. എന്തുകൊണ്ട് വിദ്യാബാലൻ പിന്മാറിയെന്നൊക്കെയുള്ള സംശയമായിരുന്നു അവർക്ക്. കുറച്ച് എക്സ്പോസ് ചെയ്യേണ്ടി വരുമോ എന്ന സംശയം മഞ്ജുവിനുണ്ടായിരുന്നു. മഞ്ജു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കുകയും പരമാവധി ഔട്ട്പുട്ട് തരാൻ ശ്രമിക്കുന്ന ആർട്ടിസ്റ്റാണ്. മഞ്ജു നന്നായി ചെയ്യുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആമിയിൽ മഞ്ജു വാര്യർ നായികയായി എത്തിയെന്നും കമൽ ചൂണ്ടിക്കാട്ടി. നിരവധി പ്രശംസകളും ഈ ചിത്രത്തിന് മഞ്ജുവിന് ലഭിച്ചിരുന്നു.